അരൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെതിരെ ജാമ്യമില്ലാ കേസ്. എരമല്ലൂർ എഴുപുന്ന റോഡ് അറ്റകുറ്റപ്പണി തടസ്സപ്പെടുത്തിയതിനാണ് അരൂർ പോലീസ് കേസെടുത്തത്. പൊതുമരാമത്തെ പരാതി പ്രകാരമാണ് കേസ്. തെരഞ്ഞെടുപ്പിനെതിരാണ്, അതുകൊണ്ട് പെരുമാറ്റച്ചട്ടത്തിനെതിരാണ്. ഇനി ഇതിനകത്ത് ഒരു കല്ല് പോലും ഇടാൻ സമ്മതിക്കത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി ഇതിനകത്ത് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മുകളിൽ എന്റെ മുകളിൽ മാറിയിരിക്കും, കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സാധനം മാറ്റി. ഇതൊക്കെ ഒരു പേപ്പർ പോലും ഇല്ല. ആ പേപ്പർ ഒരു പേപ്പർ പേപ്പർ ഉണ്ടെങ്കിലും ഇലക്ഷൻ സമയത്ത് പറ്റത്തില്ല. അത് മാറ്റാൻ ഒരു പേപ്പറുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇവിടെ അറിയുന്നു. തെരഞ്ഞെടുപ്പിനെതിരാണ്, അതുകൊണ്ട് പെരുമാറ്റച്ചട്ടത്തിനെതിരാണ്. ഇനി ഇതിനകത്ത് ഒരു കല്ല് പോലും ഇടാൻ സമ്മതിക്കത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കെ സി ബിപിൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിപിൻ, റോഡ് അറ്റകുറ്റപ്പണി തടസ്സപ്പെടുത്തിയതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും ജാമ്യമില്ലാ കേസ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പരാതി പ്രകാരം കേസെടുക്കണമെങ്കിൽ ഈ ഒരു പദ്ധതി അറ്റകുറ്റപ്പണി നേരത്തെ തന്നെ പാസാക്കിയതാണോ? പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് എന്താണ് സാഹചര്യം? ജി, 27-ാം തീയതി രാത്രിയാണ് ഈ കേസിനാസ്പദമായ പ്രശ്നമുണ്ടാകുന്നത്. ഈ തർക്കം, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തർക്കം ഉണ്ടാകുന്നത്, എരമല്ലൂർ എഴുപന്ന റോഡ് ഏറെ പൊട്ടിപ്പൊളിച്ച് കിടക്കുകയായിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണിക്കാണ് അന്ന് രാത്രി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എത്തിയത്. അവിടെ അത്തരത്തിൽ വലിയൊരു പരാതി നേരത്തെ തന്നെ റോഡ് മോശമായതിനെ കുറിച്ച് ഉണ്ടായിരുന്നു. ഇത് പക്ഷേ പെരുമാറ്റച്ചട്ടം നിലയിൽ വന്നതിന് ശേഷം അറ്റകുറ്റപ്പണിക്ക് ഇറങ്ങിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ തടസ്സപ്പെടുത്താൻ കാരണമാക്കിയത്. അവർ അത് വോട്ട് പിടിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികളിലേക്ക് കടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അവർ രാത്രി തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥി രാത്രിയോടെ എത്തുന്നത്. ഇനി ഒരു കല്ല് പോലും ഇടാൻ അനുവദിക്കില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ ഉദ്യോഗസ്ഥരോട് അവിടെ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം AXU-യുമായി അവർ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരോട് മടങ്ങിപ്പോകാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനവും അരൂരിൽ അനുവദിക്കില്ല എന്ന് സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. അതിനുശേഷം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മടങ്ങിപ്പോയി. പക്ഷേ പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ പരാതി നൽകി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തി തടസ്സപ്പെടുത്തി ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് SP അരൂർ പോലീസിന് കേസ് പരാതി കൈമാറുകയും ഇപ്പോൾ ജാമ്യമില്ലാ കുറ്റത്തിൽ കേസെടുത്തുകയും ചെയ്തിരിക്കുന്നത്. IPC 353 വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഷാനിമോൾക്ക് പുറമെ 5 കോൺഗ്രസ് നേതാക്കളും കണ്ടാലറിയാവുന്ന മറ്റ് പ്രവർത്തകരും കേസിൽ പ്രതികളാണ്. ഏതായാലും UDF ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അല്പസമയത്തിനകം UDF ന്റെ നേതാക്കൾ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം അറിയിക്കും.